അഞ്ച് വർഷം ഒന്ന് പിന്നോട്ട് സഞ്ചരിക്കാം. ISL മൂന്നാം സീസൺ, അതെ ബ്ലാസ്റ്റേഴ്സ് രണ്ടാം തവണയും അവസാനമായും ഫൈനലിലെത്തിയ സീസൺ. അന്ന് ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലെത്തിയത് സി കെ വിനീത്, കൊളിയാൻ ബെൽഫോർട്ട്, നാസോൺ, ജർമ്മൻ തുടങ്ങിയ മുന്നേറുന്ന താരങ്ങളുടെ മികവ് കൊണ്ട് മാത്രമായിരുന്നില്ല. അതെ, മുടി നീട്ടി വളർത്തിയ ജിങ്കനും ഹെങ്ബർട്ടും ക്യാപ്റ്റൻ ആംബാൻഡ് ധരിച്ച ആരോൺ ഹ്യൂസും കോട്ട കെട്ടിയ ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധം എതിരാളികളുടെ പേടി സ്വപ്നമായിരുന്നു. അന്ന് ഏതൊരു ISL പ്രേമിയോടും ഏറ്റവും മികച്ച ഡിഫൻസ് ഉള്ള ടീം ഏതെന്ന് ചോദിച്ചാൽ അതിൽ കൂടുതൽ പേരുടെയും ഉത്തരം കേരള ബ്ലാസ്റ്റേഴ്സ് എന്നായിരിക്കും. എന്നാൽ ഹെങ്ബർട്ടും ഹ്യൂസും വൈകാതെ ജിങ്കനും പടിയിറങ്ങിയതോടെ ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധം അതിൽ ദുർബലപ്പെടാൻ തുടങ്ങി. മികച്ച ഡിഫൻസ് ഉള്ള ടീം എന്ന് പറഞ്ഞവർ തന്നെ ഏറ്റവും മോശം ഡിഫൻസ് ഉള്ള ടീം എന്ന് വിളിക്കാൻ തുടങ്ങി. അവസാന സീസണിൽ വമ്പൻ യൂറോപ്യൻ ലീഗുകളിൽ കളിച്ച് പരിചയമുള്ള കോസ്റ്റയും കോനയും വന്നു. എന്നാൽ സീസൺ അവസാനിക്കുമ്പോൾ പ്രതീക്ഷയ്ക്കൊന്നും ഉയരാൻ സാധിക്കാതെ നിരാശയോടെ അവരും കളം വിട്ടു. വിള്ളലും ചോർച്ചയും മറ്റ് ആ വൻമതിലിനെ ഇനി ആര് ശക്തിപ്പെടുത്തും? എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയ ഉത്തരം 6'2" ഉയരമുള്ള ഒരു ക്രൊയേഷ്യക്കാരൻ. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് അവനെ പറ്റിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നിലവിൽ ആഹ്ലാദത്തിന്റെ അത്യുന്നതിയിലാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പോയിന്റ് ടേബിളിൽ തങ്ങളുടെ പ്രിയ ടീം ഒന്നാം സ്ഥാനത്തിരിക്കുന്നു. ഗോളുകൾ അടിച്ചുകൂട്ടിയ വാസ്കസിനെയും സഹറിനെയും അസിസ്റ്റുകളുടെ പെരുമഴ തീർക്കുന്ന ലൂണയെയും ആരാധകർ പാടിപ്പുകഴ്ത്തുന്നു. എന്നാൽ അവരെ പോലെ തന്നെ പ്രശംസ അർഹിക്കുന്ന ഒരു താരമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ. എന്നും ബ്ലാസ്റ്റേഴ്സിന് തലവേദനയായിരുന്ന പ്രതിരോധത്തിലെ വിടവുകളെ ഇല്ലാതാക്കി പന്തുമായി കുതിച്ചു പായുന്ന എതിരാളികളുടെ മുന്നേറ്റത്തെ ഉരുക്കിന്റെ കനമുള്ള കണ്ണങ്കാല് കൊണ്ട് തകർത്തെറിഞ്ഞ് അവർക്ക് മുന്നിൽ കോട്ട കെട്ടി കൊമ്പ് കുലുക്കി നിൽക്കുന്ന കൊമ്പന്മാരിലെ വമ്പൻ. ക്രൊയേഷ്യയുടെ മണ്ണിൽ നിന്നും ദൈവത്തിന്റെ സ്വന്തം നാടിനെ കാക്കാനെത്തിയ സൂപ്പർ ഡിഫൻഡർ. ഹിസ് നെയിം ഈസ് മാർക്കോ ലെസ്കോവിച്ച്. ലെസ്കോവിച്ച് ഇതാദ്യമായിരുന്നു ക്രൊയേഷ്യയ്ക്ക് പുറത്ത് ഒരു ടീമിനായി കളിക്കാൻ എത്തുന്നത്. അത് ബ്ലാസ്റ്റേഴ്സിന് വലിയ വെല്ലുവിളിയാകുമെന്ന് പലരും പറഞ്ഞപ്പോൾ ലെസ്കോവിച്ച് അതിനുള്ള ഉത്തരം കൊടുത്തത് അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം കൊണ്ടാണ്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പ്രതിരോധത്തിന്റെയും ലൊയാലിറ്റിയുടെയും പര്യായമായി ലെസ്കോവിച്ച് മാറിക്കഴിഞ്ഞു. വിദേശ താരങ്ങളുടെ കൂടെ മാത്രമല്ല ഇന്ത്യൻ താരങ്ങളുടെ കൂടെയും ഒത്തിടക്കത്തോടെ കളിക്കാൻ സാധിക്കുന്ന ക്വാളിറ്റി പ്ലെയറാണ് ലെസ്കോവിച്ച്. ലെസ്കോവിന്റെ ഗെയിം റീഡിങ്ങും പൊസിഷനിങ്ങും ടാക്ലിങ്ങും ആരാധകരുടെ മനം കവർന്നു കഴിഞ്ഞു. തന്റെ 11 വയസ്സിൽ അദ്ദേഹത്തിലുള്ള മികച്ച കഴിവ് കണ്ട ക്രൊയേഷ്യൻ വമ്പന്മാരായ NK ഒസിജെക് ഇദ്ദേഹത്തിനെ അവരുടെ യൂത്ത് ടീമിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് അവരുടെ U17 ടീമിലേക്ക് എത്തിയ മാർക്കോ അദ്ദേഹത്തിന്റെ വളരെ മികച്ച പെർഫോമൻസ് കൊണ്ട് തന്നെ 2 കഴിഞ്ഞപ്പോൾ അവരുടെ U19 ടീമിലേക്ക് അദ്ദേഹത്തിന് പ്രൊമോഷൻ ലഭിക്കുന്നു. അവിടെ നിന്ന് മറ്റൊരു ക്രൊയേഷ്യൻ ടീം HNK സുഹപോൾജിലേക്ക് ലോൺ ഡീലിൽ പോയ ലെസ്കോ ലോൺ കഴിഞ്ഞ് തിരിച്ചെത്തിയത് NK ഒസിജെക്കിന്റെ മെയിൻ ടീമിനായി കളിക്കാനാണ്. പിന്നീടുള്ള 3 ഒസിജെക് ഡിഫൻസിലെ വിശ്വസ്തനായിരുന്ന ലെസ്കോവിച്ചിനെ 3.5 crore ട്രാൻസ്ഫർ ഫീ മുടക്കി മറ്റൊരു ക്രൊയേഷ്യൻ ടീമായ HNK റിജേക്ക അദ്ദേഹത്തിന്റെ ടീമിലെത്തിക്കുന്നു. എങ്കിലും ലെസ്കോവിച്ചിനെ അദ്ദേഹത്തിന്റെ മുൻ ക്ലബായിരുന്ന NK ഒസിജെക്കിലേക്ക് അവർ ലോൺ ഡീലിൽ അയച്ചു. അവിടെ നിന്ന് തിരിച്ചെത്തിയ ലെസ്കോവിച്ച് പിന്നീടുള്ള 3 റിജേക്കയുടെ വിശ്വസ്തനായ പ്രതിരോധ നിരതാരമായി മാറി. എന്നാൽ 2016-17 സീസണിൽ ക്രൊയേഷ്യൻ വമ്പന്മാരായ ഡൈനാമോ സഗ്രബ് ഇന്ത്യൻ തുകയിൽ ഏകദേശം 12.5 crore ട്രാൻസ്ഫർ ഫീ മുടക്കി ലെസ്കോവിനെ ടീമിലെത്തിക്കുന്നു. അതിനുശേഷമുള്ള 3 ഡൈനാമോ സഗ്രബ് ഡിഫൻസിലെ വൻമതിലായിരുന്ന ലെസ്കോവിച്ച് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് 2019-20, 2020-21 സീസണുകൾ ലോൺ ഡീലിൽ മറ്റൊരു ക്രൊയേഷ്യൻ ടീമായ NK ലോക്കോമോട്ടീവയ്ക്കായിരുന്നു കളിച്ചത്. തന്റെ രാജ്യമായ ക്രൊയേഷ്യയുടെ U18, U19, U20, U21 ടീമുകൾക്കും അതുകൂടാതെ ക്രൊയേഷ്യയുടെ ദേശീയ ടീമിനായും കളിച്ചിട്ടുള്ള താരമാണ് മാർക്കോ ലെസ്കോവിച്ച്. അതെ, സാക്ഷാ ലയണൽ മെസ്സി നയിച്ച അർജന്റീനയ്ക്കെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ മത്സരം. ഡിഫൻസീവ് ആട്രിബ്യൂട്ട്സിനുപരി മികച്ച ബോൾ കൺട്രോളും പാസിംഗ് അക്യുറസിയുമുള്ള ഡിഫൻഡറാണ് മാർക്കോ ലെസ്കോവിച്ച്. മുമ്പ് കളിച്ച ടീമുകൾക്കായി സെറ്റ് പീസുകളിൽ നിന്നും നിരവധി ഗോൾ നേടിയിട്ടുള്ള താരമാണ് മാർക്കോ ലെസ്കോവിച്ച്. ബ്ലാസ്റ്റേഴ്സ് കുപ്പായത്തിലും അദ്ദേഹത്തിന് ഗോൾ നേടാനാകുമെന്ന് പ്രതീക്ഷിക്കാം. ഈ സീസണിൽ ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് നേടിയ എല്ലാ വിജയങ്ങളിലും എടുത്തു പറയേണ്ട പേര് തന്നെയാണ് ലെസ്കോവിച്ചിന്റേത്. ISL ആദ്യ റൗണ്ട് പോരാട്ടങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിനായി എല്ലാ മത്സരങ്ങളും അദ്ദേഹം മുഴുവൻ കളിച്ചു. എന്നാൽ ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു താരവും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ വൻമതിലിനെ മറികടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ലോക ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച ഡിഫൻഡറായ പൗളോ മാർഡിനി പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഗോൾ സ്കോറർമാരെക്കാൾ ആരാധകരിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും വളരെ കുറച്ച് ശ്രദ്ധ മാത്രമാണ് പ്രതിരോധക്കാർക്ക് ലഭിക്കുന്നത്. മഹത്വം ഏറ്റെടുക്കുന്നതിനേക്കാൾ ഞങ്ങൾ ടീമിന്റെ എഞ്ചിൻ റൂമിലാണ് കൂടുതൽ. അതെ, ഇന്ന് ISL ഏറ്റവും കൂടുതൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള താരമാണ് മാർക്കോ ലെസ്കോവിച്ച്. എന്നാൽ എല്ലാ മത്സരങ്ങളും മുഴുവൻ കൺസിസ്റ്റന്റായി കളിക്കുന്ന കുറച്ച് താരങ്ങളിൽ ഒരാൾ.
വമ്പുകാട്ടി കൊമ്പ് കോർക്കാൻ ചിഹ്നം വിളിച്ചു വരുന്ന എതിരാളികളെ വീര്യം കേടാത്ത, കെട്ടഴിക്കാനാകാത്ത കയറുകൊണ്ട് പൂട്ടിക്കെട്ടി പ്രതിരോധം കാത്ത് കാവൽ നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ക്രൊയേഷ്യൻ പോരാളി മാർക്കോ ലെസ്കോവിച്ച്.